സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വാക്സിനേഷൻ ഉറപ്പാക്കാൻ കർമ്മപദ്ധതിയുമായി ആരോഗ്യ വകുപ്പ് വേവ് എന്ന പേരിൽ രജിസ്ട്രേഷൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തിന് 3.79 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വർക്ക് എലോങ് ഫോർ വാക്സിൻ ഇക്വിറ്റി എന്ന പേരിലാണ് ആരോഗ്യ വകുപ്പിന്റെ പുതിയ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ. സ്വന്തമായി രജിസ്റ്റർ ചെയ്യാനറിയാത്തവരും സൌകര്യമില്ലാത്തവരുമായ BPL വിഭാഗത്തിൽപ്പെട്ടവർക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആശാ വർക്കർമാരുടെ സേവനം ഉപയോഗിച്ചാണ് പദ്ധതിയുടെ ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിരിക്കുന്നത്. വാർഡ് തലത്തിലാണ് രജിസ്ട്രേഷൻ നടപടികൾ നടത്തുക. ഓരോ വാർഡിലെയും വാക്സിൻ എടുക്കാത്ത മുഴുവൻ ആളുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ആ പഞ്ചായത്തിലെ ആശാ വർക്കർ ഉറപ്പുവരുത്തണം. ഇവർക്ക് സ്മാർട്ട് ഫോണിലൂടെ സ്വയം രജിസ്റ്റർ ചെയ്യാൻ ആശാ വർക്കർ സഹായിക്കും. അതത് പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രേഷൻ സുഗമമാക്കേണ്ടത്. ദിശ കോൾ സെന്ററിൽ നിന്നും സഹായം ലഭിക്കും. ജില്ലാതലത്തിൽ നിന്ന് വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തേണ്ട തീയതിയും സമയവും അറിയിക്കും. ജൂലൈ 31 രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം. ക്യാമ്പയിനിലൂടെ രജിസ്ട്രേഷൻ നടപടികളിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മേഖലകളിലായി 378,690 ഡോസ് കോവിഷീൽഡ് വാക്സിൻ കൂടി എത്തി. സംസ്ഥാനത്ത് കൂടുതൽ വാക്സിൻ ഡോസ് എത്തിയതോടെ വാക്സിനേഷൻ വേഗത്തിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.